നിങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീടിന്റെ ഹോം ടൂർ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഒരു അടുത്ത ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത 650 സ്ക്വയർ ഫീറ്റ് തറ വിസ്തീർണ്ണം വരുന്ന ഒരു PMAY വീടിന്റെ ഹോം ടൂർ വീഡിയോ ആണിത്. അപ്പോൾ ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഈ വീടിന്റെ ബഡ്ജറ്റും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഏകദേശം 11 ലക്ഷം രൂപയോളമാണ് ഈ ഒരു വീടിന്റെ ഫുൾ ഫിനിഷിംഗ് കോസ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ഈ ഒരു വീടിന്റെ പണി തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. അപ്പോൾ ആ ഒരു സമയത്തെ ബിൽഡിംഗ് മെറ്റീരിയലിന്റെ പ്രൈസ് അല്ല ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത്. കോവിഡിന്റെയൊക്കെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ ബിൽഡിംഗ് മെറ്റീരിയലിന്റെ പൈസയിൽ നല്ല രീതിയിൽ തന്നെ മാറ്റം വന്നു. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഈ വീട് ഇത്തരത്തിൽ ഫുൾ ഫിനിഷിംഗ് അവസ്ഥയായിട്ട് 11 ലക്ഷത്തിന് തീരുമോ എന്നുള്ളത് ഒരു സംശയം ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു ബിൽഡിംഗ് മെറ്റീരിയലിന്റെ പൈസ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് 12 ലക്ഷമോ അല്ലെങ്കിൽ 13 ലക്ഷമോ ആയിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് ലോ കോസ്റ്റ് ആയിട്ട് ഇത്തരത്തിൽ 11 ലക്ഷത്തിന് ചെയ്യാൻ പറ്റും. അതായത് ഒരു വീടിന്റെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണക്ക് കൂട്ടുന്നത് നിങ്ങൾ ഏത് തരത്തിലുള്ള മെറ്റീരിയൽ ആണ് ഈ ഒരു വീട് പണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. PMAY വീടിന്റെ എക്സ്റ്റീരിയർ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് വീടിൻ്റെ വ്യൂ വരുന്നത്. അതായത് ഈ ഒരു ഭാഗത്തു കൂടിയാണ് റോഡിൻ്റെ ആക്സസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് മെയിനായിട്ടുള്ളൊരു വ്യൂ വരുന്നത്. നേരെ കയറിയെത്തുന്നത് സിറ്റൗട്ടിലേക്ക് തന്നെയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റൗട്ടിൻ്റെ സ്ഥാനം. സിറ്റൗട്ടിൽ ഫ്ലോറിങ്ങിനായിട്ട് വൈറ്റ് വിട്രിഫൈൽഡ് ടൈൽസും അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് സ്റ്റെപ്പുകളിലായിട്ട് ഗ്രാനൈറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വീടിൻ്റെ മെയിൻ ഡോർ കൊടുത്തിട്ടുള്ളത്. ആ ഒരു മെയിൻ ഡോറിന് വേണ്ടിയിട്ട് തേക്ക് മരമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ആ ഒരു ഡോർക്കും വിൻഡോയ്ക്കും കൂടിയിട്ട് തേക്ക് മരമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ജനാലകളും ഇരുൾ വച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിറ്റൗട്ടിലെ രണ്ട് പില്ലേഴ്സിലായിട്ട്, അതായത് രണ്ട് തൂണുകളിലായിട്ട് നാച്ചുറൽ സ്റ്റോണിന് പകരം ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. നാച്ചുറൽ സ്റ്റോണിനേക്കാളും വിലക്കുറവിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ക്ലാഡിംഗ് ടൈലുകൾ ലഭിക്കുന്നത്. എത്തിയിരിക്കുന്നത് ഈ വീടിന്റെ ലിവിംഗ് ഹാളിലേക്കാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ലിവിംഗ് ഹാളിന്റെ സ്പേസിംഗ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടി വി യൂണിറ്റിന്റെ സ്ഥാനമാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ഒരു ടി വി യൂണിറ്റ്, അതായത് വാൾ ടി വി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കി ടി വിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് പെർഗോളസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പുറം ഭാഗത്തായിട്ടാണ് ഇതിന്റെ ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് പെർഗോളസിന്റെ ഉള്ളിലായിട്ട് രണ്ട് സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന സമയത്ത് ഇവിടെ സ്റ്റെയർ കേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ക്ലയന്റിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇവിടെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. ഭാവിയിൽ മുകളിലത്തെ നില അഥവാ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ നമ്മുടെ ഇവിടെ ഒരു സ്റ്റെയർ കേസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം പുറംഭാഗത്ത് കൂടിയിട്ട് പ്രീ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസ് വരണം എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ഭാവിയിൽ എപ്പോഴെങ്കിലും ഇതിന് മുകളിലത്തെ നില എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉൾഭാഗത്ത് ഒരു സ്റ്റെയർ കേസ് കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ഈ ഭാഗത്തായിട്ട് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റെയർ കേസിന് നമ്മളിവിടെ ത്രെഡായിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റും അതുപോലെ തന്നെ റൈസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ടൈൽസും ആണ്. അതുപോലെ തന്നെ സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിങ്ങിനായിട്ടും നമ്മൾ സാധാരണ നോർമൽ വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ്, വൈറ്റ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിനായാലും ലിവിംഗ് ഹാൾ അതുപോലെ തന്നെ നമ്മുടെ സിറ്റൗട്ടിനായാലും ഈ ഒരു തരത്തിലുള്ള ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. അടുക്കളയ്ക്കും വർക്ക് ഏരിയയ്ക്കുമാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു മരത്തിന്റെ ഷെയ്ഡ് വരുന്ന ടൈൽ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വീടിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡൈനിങ് ഹാളൊന്നും കൊടുത്തിട്ടില്ല. ഒരു ചെറിയ ഡൈനിങ് ടേബിളിന്റെ സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് നമ്മൾ ഈ ഒരു ഡൈനിങ് ടേബിളിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ വാഷ് ബേസിന്റെ ഒരു, അതായത് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സോഫയുടെ സ്ഥാനമാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് ടേബിൾ, അതായത് നമുക്ക് പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് ടേബിളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. നമ്മുടെ ബെഡിന്റെ സ്ഥാനം ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് ഭിത്തികളിലായിട്ട് രണ്ട് കള്ളികളുള്ള ജനാലകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ രണ്ട് ജനാലകൾക്കായിട്ട് കർട്ടനുകളാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലൈൻഡ്സോ കാര്യങ്ങളോ ഒന്നുമല്ല, നോർമലായിട്ടുള്ള കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അലമാരിയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ പോലത്തെ ഒരു സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഡ്രോവേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അലമാര വരുന്നത്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു അലമാരയും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു സ്പേസിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്.
നമുക്ക് ഈ ഒരു റൂമിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ചെറിയ റൂം ആണെങ്കിൽ പോലും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വരുമ്പോൾ നമ്മളിവിടെ ഒരു പെഡസ്ട്രിയൻ ഫാനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വാൾ ഫാനോ അല്ലെങ്കിൽ സീലിംഗ് ഫാനോ ഒന്നും ഇവിടെ ഈ ഒരു റൂമിനായിട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ സീലിംഗ് ചെയ്തത് കൊണ്ട് തന്നെ ഒരു സീലിംഗ് ഫാൻ അവിടെ കൊടുത്തിട്ടില്ല. ജിപ്സം സീലിംഗ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളൊരു പെഡസ്ട്രിയൻ ഫാനാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ സ്ഥാനമാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ഇത് വുഡൻ ഡോർ അല്ല, 3500 രൂപയോളം വരുന്ന ഒരു ഡോറാണ്. അതായത് പ്യുവറായിട്ട് വുഡൻ ഡോർ അല്ല ഈ ഒരു റൂമിനായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു വുഡൻ ഡോറിലേക്കാണ് പോകുന്നതെങ്കിൽ ഏകദേശം 6000 രൂപയോളം ഈ ഒരു ഡോറിൻ്റെ വിലയായിട്ട് വരും. നമ്മൾ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം 3500 രൂപയോളം വില വരുന്ന ഇത്തരത്തിലുള്ള ഡോർ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൽ ബെഡിൻ്റെ ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തായിട്ട് ബെഡ് സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പെഡസ്ട്രിയൻ ഫാനാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സീലിംഗ് ഫാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു പെഡസ്ട്രിയൻ ഫാൻ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ, അതായത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ അതേ ഒരു ടൈപ്പ് ഡോർ തന്നെയാണ്, 3500 രൂപയോളം വില വരുന്ന ഡോർ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഡോറായിട്ടും വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് വിത്തുകളിലായിട്ട് ജനലുകൾക്ക് വേണ്ടിയിട്ട് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ബ്ലൈൻഡ്സോ കാര്യങ്ങളോ ഒന്നുമല്ല, നോർമൽ ആയിട്ടുള്ള കർട്ടൻസ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അലമാര കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു അലമാരയുടെ സ്പേസ് തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ. ഇത്തരത്തിലുള്ള ഒരു അലമാര നിങ്ങളുടെ ചെറിയ റൂമാണെങ്കിൽ പോലും ഈ ഒരു സൈസ് വരുന്ന അലമാരയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടന്നു പോവുകയും ചെയ്യും. എന്നാൽ അധികം സ്ഥലം വേസ്റ്റ് ആവുകയുമില്ല. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ട് ആ ഒരു സ്പേസിംഗ് ഒക്കെ ചെയ്യുക. ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ, അതായത് കോമൺ ടോയ്ലറ്റിൻ്റെ സ്ഥാനമായിട്ട് വരുന്നത്. സിൻഡെക്സ് ഡോറാണ് ഈ ഒരു ടോയ്ലറ്റിനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ക്ലോസറ്റ്, അതിന് പുറമെ ഒരു വാഷ് ബേസിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ബേസിക്കായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ടോയ്ലറ്റിൽ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു സിൻഡെക്സ് ഡോറിന് വില വരുന്നത് 3000 രൂപയോളമാണ്. 650 സ്ക്വയർ ഫീറ്റിൽ ഒതുക്കേണ്ടത് കൊണ്ട് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് മാത്രമേ ഈ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുള്ളൂ. ഇതാണ് അടുക്കളയുടെ ഒരു സ്ഥാനമായിട്ട് വരുന്നത്. അടുക്കളയിൽ എൽ ഷേപ്പിൽ ഒരു തട്ടും അതുപോലെ തന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കിച്ചൺ ക്യാബിനറ്റ് വർക്കുകളുമാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു അടുക്കള തന്നെയാണ്. നമുക്ക് ഗ്യാസ് അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെയൊക്കെ സ്പേസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു അടുക്കളയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുക്കളയിൽ നിന്ന് വർക്കേരിയയിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തെ ഡോറ് വരുന്നത്. 6500 രൂപയാണ് ഈ ഒരു ഡോറിന് വില വരുന്നത്. ഇതാണ് വർക്കേരിയയുടെ സ്ഥാനം. സിങ്കും അതുപോലെ തന്നെ പുകയില്ലാത്ത അടുപ്പുമാണ് ഈ ഒരു വർക്കേരിയയിൽ കൊടുത്തിട്ടുള്ളത്. ഗ്രിൽ വർക്കാണ് ഈ ഒരു വർക്കേരിയയിൽ മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീടിലെ പുകയില്ലാത്ത അടുപ്പിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് കാണുക. കോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനമാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. രണ്ട് ഭിത്തികളിലായിട്ട് രണ്ട് പാളികളുള്ള ജനാലകൾ, അതായത് ഇരുൾ മരം കൊണ്ടാണ് ആ രണ്ട് ജനാലകളും നിർമ്മിച്ചിട്ടുള്ളത്. വർക്കേരിയയുടെ ഭാഗമാണ്, അതായത് ഞാൻ നേരത്തെ കാണിച്ച വർക്കേരിയയുടെ ഒരു പുറംഭാഗത്ത് നിന്നുള്ള വ്യൂ ആണിത്. വർക്കേരിയയുടെ സ്പേസ്, അതായത് നമുക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള സൗകര്യം കുറവായതുകൊണ്ട് തന്നെ പുറംഭാഗത്തേക്ക് തട്ട് വാർത്തിട്ടാണ് അടുപ്പും അതുപോലെ തന്നെ സിങ്കും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രിൽ വർക്കിന് മുഴുവനായിട്ട് ആയിട്ടുള്ളത് 20000 രൂപയോളമാണ്. ഇത് തന്നെയാണ് വീടിൻ്റെ പിറകു വശമായിട്ട് വരുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വീടിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ, അതായത് സെപ്റ്റിക് ടാങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഒരു പൊസിഷനാണ്, അതായത് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്പേസാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഈ രണ്ട് പെർഗോള ഗ്ലാസുകൾക്കും കൂടിയിട്ട് 4000 രൂപയോളം, അതായത് ഫിറ്റിംഗ് ചാർജും അടക്കം 4000 രൂപയോളം ചിലവായിട്ടുണ്ട്. ഈ വീടുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾക്കുള്ള എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. മറ്റൊരു അടിപൊളി ഹോം ടൂർ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.